ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു കുഞ്ഞൂസ് ഫുഡ് കോർട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഏത് മുബാറക് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു കലക്കിച്ചുട്ടപ്പം അപ്പം നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിന് എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ രാവിലെയൊക്കെ വൈകിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും കറി ഒന്നും ഈ ബ്രേക്ക്ഫാസ് ഈ അപ്പത്തിന് വേണ്ട അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ കളക്കിച്ചുട്ടപ്പത്തിന് ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്ക എന്നിട്ട് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചുരുണ്ടിയതും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളിയെല്ലാം അത് ചുവപ്പ് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നേരിയ ചൂടാണ് കേട്ടോ പാടുള്ളു മിക്സിയിലോട്ട് തിളച്ച വെള്ളവും നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ ഒന്ന് അരഞ്ഞൊഴു കിട്ടണം കേട്ടോ നമ്മുടെ തേങ്ങയും പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടിയും ചേർത്തിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം ഇനി നമുക്ക് ചൂടാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ അപ്പത്തിന് കിട്ടണത് ഈ വെളിച്ചെണ്ണ ഓയിലൊഴുക്ക് എരുതിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ മാവ് ചുറ്റിച്ച് കൊടുക്കണം അതിലേക്ക് നല്ല എല പോലെയുള്ള അപ്പമാണ്ട്ടോ അത് നമ്മുടെ വടക്ക് ഭാഗത്തേക്കൊക്കെ ഇതിന് എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിനെ കലക്കി ചുട്ടപ്പം എന്നാണ് പറയുന്നത് നല്ല കിഡിലൻ ആണ് കേട്ടോ അത് ഈ അപ്പത്തിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇനി ഇതൊന്നായിക്കഴിയുമ്പോഴും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടിപ്പോൾ ഇവിടെ നമ്മുടെ അപ്പം ഓരോന്ന് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഇതും കൂടി നമുക്ക് ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണോട്ടോ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കത്തിപ്പോകും കുറച്ച് ടൈം എടുക്കും അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിട്ടാൽ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കലക്കി ചുട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ മടിപിടിച്ച പ്രഭാതങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ